സ്വാഗതം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത് പുസ്തകമാക്കിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മണിപ്പറമ്പിലച്ചനാണ് ബിബ്ലിയ പബ്ലിക്കേഷൻസ് ഇത് പ്രസിദ്ധീകരിക്കുന്നു വളരെ വലിയൊരു നിധിയാണ് നമ്മൾ ഓരോരുത്തരുടെ ഭവനത്തിലും ഇതുണ്ടാകണം ഇത് വായിക്കണം പഠിക്കണം വളരണം നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം പന്ത്രണ്ടാമത്തെ പ്രസംഗമാണിത് ദൈവത്തിന് കാതോർക്കുന്നതും യേശുവിൻ്റെ പാത പിന്തുടരുന്നതുമാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതി നൽകിയ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളുമാണ് ദൈവത്തിനെ കാതോറക്കുന്നത് നമ്മെ സ്വതന്ത്രരാക്കുന്നു അത് നമുക്ക് സന്തോഷം തരുന്നു ലോകത്തിന് ഒരിക്കലും നൽകാനോ ഉറപ്പ് നൽകാനോ കഴിയാത്ത സന്തോഷമാണത് ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശ്രവിക്കുക എന്നാണ് നമുക്ക് വേണ്ടി ദൈവം ചൂണ്ടിക്കാണിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കാനുള്ള മനസ്സോടെ ഹൃദയം തുറന്നു വെച്ച് ദൈവത്തെ കേൾക്കുന്നതാണത് അതെ ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കേൾക്കുക എന്നാണ് അർത്ഥം അത് നമ്മെ സ്വതന്ത്രരാക്കുന്നു ദൈവത്തിൻ്റെ സ്വരത്തിനെ കാതോർക്കുന്നതാണ് കർത്താവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് പത്രോസ് അതാണ് ചെയ്തത് പരിസേരെയും നിയമജ്ഞരെയും സമ്പുദ്ധി ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല യേശു എന്നോട് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് യേശുവിൽ നിന്നോ ദൈവത്തിൽ നിന്നോ വരാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്നു ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ബലഹീനതയിൽ നാം തയ്യാറാവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നാം ഒരു നാൽക്കൽ എത്തുന്നു ഒരു ദിശയിൽ പോകാൻ ലോകവും മറുദിശയിൽ പോകാൻ യേശുവും ആവശ്യപ്പെടുന്നു നാം യേശുവിന് ചെവി കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു നാം യേശുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ മറ്റു ദിശകൾ മുന്നോട്ട് വെച്ചവർക്ക് ദേഷ്യം വരുന്നു അവർ നമുക്കെതിരെ നടപടിയെടുക്കുന്നു ചിലപ്പോൾ ആ പാത പീഡനത്തിൽ അവസാനിക്കുന്നു പലരും യേശു പറഞ്ഞത് അനുസരിക്കുകയും എന്നാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവന് സാക്ഷ്യം വഹിക്കാൻ പലരും ആഗ്രഹിക്കുന്നു തങ്ങൾക്ക് വേണ്ടി യേശു ചൂണ്ടിക്കാണിച്ച പാതയിലൂടെ അവർ നടക്കുന്നു ഈ ലക്ഷ്യമാണ് ഇന്ന് സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് യേശുവിൻ്റെ വഴിയെ പോവുക ലോകം മുന്നോട്ട് വെക്കു വയ്ക്കുന്ന വഴിയിൽ സഞ്ചരിക്കരുത് ലോകത്തിൻ്റെ നിർദ്ദേശത്തിനെ കാത് കൊടുക്കരുത് എന്നാണ് അതിനർത്ഥം ലോകത്തിൻ്റെ നിർദ്ദേശം പാപത്തിൻ്റെ നിർദ്ദേശമാണ് കർത്താവിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒത്തുതീർപ്പുകളുടെയും സമരസപ്പെടലി നിർദ്ദേശമാണത് ഒത്തുതീർപ്പുകൾ നമ്മെ സന്തോഷിപ്പിക്കുകയില്ല യേശു നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന പാതയിൽ സഞ്ചരിക്കാനും ദൈവത്തെ അനുസരിക്കാനും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി തരുന്നത് ആത്മാവാണ് ഈ യാത്ര തുടരാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് ആത്മാവാണ് നമ്മുടെ പിതാവ് ആത്മാവിനെ നമുക്ക് തരുന്നു അവൻ അളവില്ലാതെ ആത്മാവിനെ തരുന്നു അങ്ങനെ യേശുവിനെ കേൾക്കാനും യേശുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനും നമുക്ക് കഴിയുന്നു ഇതിന് നമുക്ക് ധൈര്യം വേണം ധൈര്യത്തിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം ഇങ്ങനെ പറയാനുള്ള ധൈര്യവും നമുക്ക് വേണം കർത്താവേ ഞാൻ പാപിയാണ് ചിലപ്പോൾ ഞാൻ ലോകം ആവശ്യപ്പെടുന്ന ഭൗതികമായ കാര്യങ്ങൾ അനുസരിക്കുന്നു എന്നാൽ നിന്നെ അനുസരിക്കാനാണ് എനിക്കിഷ്ടം നിന്റെ വഴിയിൽ സഞ്ചരിക്കാനാണ് എനിക്ക് താൽപ്പര്യം എപ്പോഴും യേശുവിൻ്റെ വഴിയിൽ യാത്ര ചെയ്യാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ യാത്ര ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയാൽ മാപ്പ് ചോദിക്കാം കർത്താവ് അത്രമേൽ നല്ലവരായതിനാൽ നമ്മോട് ക്ഷമിക്കുന്നു